ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡിഷായിട്ടാണ് എല്ലാവർക്കും പരിചയമുള്ളൊരു ഡിഷ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട് സോ ഞാനിന്ന് കരുതി അതൊന്ന് പൊള്ളിച്ചെടുക്കാന്ന് അതും വാഴയിലക്കകത്ത് വെച്ച് പൊള്ളിച്ചെടുക്കാന്ന് വെച്ച് കേട്ടോ അതെന്താണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 8 അയില എടുത്തിട്ടുണ്ട് അത് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള അയിലയാണ് ഞാൻ എടുത്തത് പിന്നെ എനിക്ക് അതിന് ആവശ്യമായിട്ട് കുഞ്ഞുള്ളി വേണം ഒരു 10-35 കുഞ്ഞുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം എനിക്ക് ഇത്രയും മതി അതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തു ഈ കുഞ്ഞുള്ളി ഇടുമ്പോഴേക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ഞാനൊരു 10-12 അൽവിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മീഡിയം സൈസ്ഡ് ആയ തക്കാളി പിന്നെ അതാണ്ട ഒരു ഗോലിന്റെ വലുപ്പത്തിലുള്ള ഒരു പിഴുവുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരിമുളക് പിന്നെ കുറച്ച് കുരുമുളക് ഇതൊക്കെ എരിവിനും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം പിന്നെ നമുക്ക് അതിനാവശ്യമുള്ള പൊടികൾ എന്ന് പറയുന്നത് 3 സ്പൂണോളം മുളക് പൊടി എടുത്തു 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തു പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയുടെ ആവശ്യം അത്രേ കാണുള്ളൂ കാരണം നമ്മൾ കാന്താരിമുളകും കുരുമുളകും ഒക്കെ ഇടുമ്പോഴത്തേക്ക് എരിവ് ബാലൻസ്ഡ് ആയിക്കോളും എരിവ് കുറച്ച് മുന്നേ നിന്നെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഈ ഒരു മീൻ പൊള്ളിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് എരിവ് നിന്നാല് നല്ല രുചി തന്നെയായിരിക്കും അതുകൊണ്ട് നമുക്ക് എരിവ് മുന്നേ നിന്നാലും കുഴപ്പമില്ല അങ്ങനെ നമ്മള് ഇതാണ് നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരിയും അതുപോലെ കുരുമുളക് പൊടിയും എല്ലാം അതാണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചു പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊടികൾ ആ പൊടിയെല്ലാം പുളിവെള്ളത്തിൽ ഞാൻ നേരത്തെ ഒരു ഗോലിന്റെ വലിപ്പത്തിൽ ഒരു പുളി എടുത്ത് വെച്ചായിരുന്നല്ലോ അത് പിഴിഞ്ഞ് ആ വെള്ളത്തിൽ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 3 സ്പൂൺ മുളക് പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി തന്നെ ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ഇതാണ്ട് കുക്കിങ്ങിലോട്ട് കടക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അത് ചൂടാൻ വെച്ചു ഏകദേശം നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു വാഴ ഇറക്കി വെക്കാം കണ്ടോ അത് ഞാൻ വാട്ടിയെടുത്ത വാഴയാണ് അല്ലെങ്കിൽ കീറി പോകും ആ വാഴയൊക്കെ നമുക്ക് ഇതിനൊക്കെ ഇറക്കി വെക്കാം വാട്ടിയെടുത്ത് വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ വാഴയില കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വാട്ടി വാഴയില എടുത്ത് വെച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ് ഞാൻ പറയാണ് ഈ ഡിഷിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് ആ വെളിച്ചെണ്ണ നമ്മൾ ഇതാണ്ട് കുറച്ച് ഒഴിക്കുകയാണ് അങ്ങനെ ഇതാണ്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തത് വെളിച്ചെണ്ണയാണ് അതാണ് ഈ മീൻ പൊളിച്ചതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും കാന്താരിയും കുഞ്ഞുള്ളിയും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ട് വേണം വഴറ്റി കൊടുക്കാനായിട്ട് അപ്പോഴും ഞാൻ പറയാണ് മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് ഈ ചെറുതായിട്ട് വഴറ്റി കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ നമ്മുടെ വാഴയുടെ കീറി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി ഒരുപാടിട്ട് സ്ട്രെയിൻ കൊടുത്തൊന്നും ഇതാക്കാതെ നൈസായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നമ്മുടെ ആ കൂട്ട് ആ ചതച്ചെടുത്ത കൂട്ട് താണ്ട് വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ആഡിയെ എന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് മിക്സായതിന് ശേഷം നമുക്കതാണ് ഒരു അടുപ്പ് വെച്ചിട്ട് അതങ്ങ് അടച്ച് വെച്ചേക്കാം അതൊന്ന് വാടി വരട്ടെ അപ്പൊ നമുക്കത് അടച്ച് ലോ ഫ്ലെയിമിൽ ലോ അല്ല മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കാം അതാണ്ട് നമ്മൾ നേരത്തെ അടച്ചു വെച്ചിരുന്ന മൂടി നമുക്കൊന്ന് തുറന്നു നോക്കാം ആ കണ്ടോ അതാണ് നമ്മുടെ കൂട്ട് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് നല്ല പോലെ അതാണ്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് എനിക്ക് എന്റെ മണമൊക്കെ നന്നിട്ട് വരുന്നുണ്ട് എന്നാൽ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഒരു കൂട്ട് അല്ലെങ്കിൽ പൊടിയുടെ കൂട്ട് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് പകുതി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മീൻ എടുത്തിടാൻ പോവാം ഞാൻ എടുത്തത് അയിലയാണ് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു 8 അയില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ മെല്ലെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക വരഞ്ഞു വേണം വെച്ചിരുന്നത് കേട്ടോ ലാസ്റ്റ് പീസ് മീൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അരപ്പൊക്കെ ആണ്ട ഒരു ഇച്ചിരി മുകളിലോട്ടൊക്കെ ആക്കിയിട്ടുള്ളു കേട്ടോ അതിലേക്ക് നമ്മളിത് ബാക്കി വെച്ചിരുന്ന കൂട്ടുകൂട്ടി ഒഴിച്ചു കൊടുക്കാം
നമ്മുടെ കൂട്ടൊക്കെ നമ്മളിങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ലോ ഞാൻ പറഞ്ഞു മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. വെന്ത് വരുന്ന വരെ അടച്ചു വെച്ചേക്കാം. നമുക്ക് നമുക്കന്നേരം മൂടി ഒന്ന് തുറന്നു നോക്കാം. ആ നമ്മുടെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം. നമ്മളതാണ്ട് എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. അതിന്റെ മറ്റേ ഭാഗം കൂടി വെന്ത് കിട്ടണം. ഈ ഒരു ഗ്രേവിന്റെ പച്ചക്കത്തൊന്ന് മാറുകയും ചെയ്യണം. നമുക്കൊന്ന് അന്നേരത്തേക്ക് ഇതൊന്ന് വറ്റി വരികയും ചെയ്യും. നമുക്ക് അന്നേരം അന്ന് വീണ്ടും അടച്ചു വേവിക്കാം. നമുക്ക് ആ മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ മീൻകറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഗ്രേവിയുടെയും ഇലയിൽ കിടന്ന് വെന്തേന്റെ മണമൊക്കെ എനിക്ക് വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. നമുക്ക് എന്നിട്ട് ഇതൊന്ന് ഒരു 2 മിനിറ്റത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ നല്ല അടിപൊളിയാണ് ഈ മീൻ പൊള്ളിച്ചത് കഴിക്കാനായിട്ട്. ചോറിനൂടെ ഒക്കെ കഴിക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. അതിനോട് അപ്പത്തിനൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷൻ തന്നെ ആയിരിക്കും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.